സൂര്യാതപം ഏൽക്കാതിരിക്കാനുള്ള മുൻകരുതലുകൾ എന്തെന്ന് ദുരന്ത നിവാരണ അതോറിറ്റിയും ആരോഗ്യവകുപ്പും ജനങ്ങളോട് നിർദ്ദേശിക്കുന്നുണ്ട്. എന്നാൽ നട്ടുച്ചയ്ക്കും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിർമ്മാണ പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ് തൊഴിലാളികൾ. സ്വന്തം നിർദ്ദേശം സർക്കാർ നടപ്പാക്കിയില്ലെങ്കിൽ പിന്നെ എന്ത് കാര്യമെന്ന ചോദ്യമാണ് ഉയരുന്നത്. ഇപ്പോൾ സമയം ഉച്ചയ്ക്ക് 12:30. കത്തുന്ന വെയിൽ 11 മണി മുതൽ 3 മണി വരെ ശരീരത്തിൽ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്ന തരത്തിൽ പ്രവൃത്തി ചെയ്യരുതെന്നാണ് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മുന്നറിയിപ്പ്. നമ്മളിപ്പോൾ ഉള്ളത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ്. സർക്കാരിന് കീഴിൽ തന്നെ നിർമ്മാണ പ്രവൃത്തി നടക്കുന്നു. തൊഴിലാളികൾ കനത്ത വെയിലിൽ ജോലി ചെയ്യുന്ന കാഴ്ചയാണ് ഇവിടെയുള്ളത്. കൊടും ചൂട് ഏൽക്കേണ്ടി വരുന്നവരിൽ ഏറ്റവും കൂടുതൽ പേർ പ്രവർത്തിക്കുന്നത് കെട്ടിട നിർമ്മാണ മേഖലയിലാണ്. തിരുവനന്തപുരത്ത് നിരവധി ഫ്ളാറ്റുകളുടെയും മറ്റ് കെട്ടിടങ്ങളുടെയും പ്രവൃത്തികൾ നടക്കുന്നു. സൂര്യാഘാതം ഏറ്റവും കൂടുതൽ ഏൽക്കാനിടയുള്ള ജില്ലകളിൽ ഒന്നാണ് തിരുവനന്തപുരം. ജീവിതത്തിന് പൊള്ളലേൽക്കാതിരിക്കാനാണ് തൊഴിലാളികളുടെ ഈ അത്യധ്വാനം. തൊഴിൽ സമയം ക്രമീകരിക്കണമെന്ന തീരുമാനം ആദ്യം നടപ്പാക്കേണ്ടത് സർക്കാരാണ്. വരും ദിവസങ്ങളിൽ ചൂട് ഇനിയും കൂടും. ജനങ്ങൾക്ക് ജോലി ചെയ്ത് ജീവിക്കാൻ കഴിയണം. വെയിലേറ്റ് വീഴാനും പാടില്ല. അരുൺ പാലോടിനൊപ്പം VV വിനോദ്, News 18, തിരുവനന്തപുരം. ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സംസ്ഥാനത്തെ ചൂടുമായി ബന്ധപ്പെട്ട വാർത്തകളിലേക്ക്.